വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫുഡായിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് എടുക്കുന്നില്ല, നടന്നു പോണ യാത്രയാണ്. അതിലുണ്ടായ കുറെ അനുഭവങ്ങളാണ് നമുക്ക് ഷെയർ ചെയ്യണത്. ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് സിമ്പിളായി പറയാം, ഉള്ളത് കൊടുത്ത സമാധാനം. ഇറങ്ങാൻ പോവാണ് ഗായ്സ്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ നാടാട്ടത്. ഇവിടെ വലിയ കുളമുണ്ട് കണ്ട, ഇവിടുന്ന് റോട്ടിക്ക് കുറച്ച് ദൂരമുള്ള വീട്ടിൽ നടക്കാൻ. ഇവിടെ നമ്മൾ അവിടേക്ക് പോകുന്നു, നോക്കിട്ട് പോണു, കൊടുക്കണു, എല്ലാവർക്കും കൊടുക്കണു ഫ്രീ ഫുഡ്. നെമ്മാറി കൊണ്ടാക്കി തന്ന ഈ സാറാണ്. സാറ് വർക്ക് ചെയ്യുന്നത് കൊല്ലംകോട് സ്റ്റേഷനിലെ പോലീസാണ്. സാറ് ഗൈസ് ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇതാ എന്താ പേര്? വേലായിരുന്ന പേര്. ഭക്ഷണം കിട്ടിയപ്പോ സന്തോഷമായ. അപ്പൊ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നത്, ഇനി മരുന്ന് നോക്കിയോളെ കൊണ്ടുവരാം. എന്നോട് എരുമിയൂരാണ്. അമ്മൂമിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അമ്മൂമി പറഞ്ഞത് ഇവിടെ രണ്ടാളൂടി ഉണ്ട്, രണ്ടാളുടെ കൂടെ ഫുഡ് വേണമെന്ന് പറയണം. അപ്പൊ രണ്ടാളും കാണാൻ പോവാണ് ഇപ്പൊ. അല്ലേ, സുഖല്ലേ? അതാണ്, ഇതാണ് ആളല്ലേ. ഏരാലോ കുട്ടിക്ക് നല്ലത് വരും, നല്ലത് വരും. അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുന്നോളൂ. അവരാ മകളൊക്കെ അവരുടെ ഫാമിലിക്കാരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവര് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അമ്മ ഫുള്ള് ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഫുഡ് കൊടുക്കണം. പക്ഷെ പിന്നെ ഒരാളെ കണ്ടിട്ടുണ്ട്. ഹലോ, സുഖല്ലേ? എന്താ പേര്? പേരെന്താ? പേര് രാജമ്മ അല്ലേ. കഴിച്ചോ രാജമ്മാലെ ഭക്ഷണം? കഴിച്ചോ? കഴിച്ചു. ഇനി വാങ്ങി തന്നാ കഴിക്കോ? ചായ വേണമെന്നാ പറയണം. അപ്പോ ചായ വേണം പറഞ്ഞ ചായ കൊടുക്കാണ്ടിരുന്ന പിന്നെ മനസ്സിന് സങ്കടവും. ചായ കിട്ടിയപ്പോ സന്തോഷമായ. എന്താ ചന്ത നോക്കില്ല കാണേ? മെല്ലെ 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 ചൂടുണ്ട്, ചൂടുണ്ട്, ചൂടുണ്ട്. പിന്നെ എല്ലാരും നമ്മുടെ സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. പൊളിക്ക. അപ്പൊ ഓക്കെ അല്ലേ? ചായ ഓക്കെ അല്ലേ? ടേസ്റ്റ് അതില്ലേ? ആ ഭക്ഷണം വീട്ടിലുണ്ടാക്കിയ അമ്മ ഉണ്ടാക്കിയതാണ്. ശരി എന്നാ പോട്ടെ, കാണാം. ടാറ്റാ, ടാറ്റാ. ശരി ഓക്കെ എന്നാ. ഇപ്പോ നെമ്മാറയാണ്. നെമ്മാറ കഴിഞ്ഞ് ഇനിയിപ്പോ അത് കഴിഞ്ഞാൽ കൊല്ലംകോട് എന്നൊക്കെ പറഞ്ഞു. കൊല്ലംകോട് വലിയ ടൗൺ ആണ്. അപ്പൊ അവിടെ പോയാലും കുറവിനും കാണാൻ പറ്റും. എന്നാ വൈബ് തന്നെ കേട്ടോ, ഒരു ജോയ് വൈബ്. ഞാൻ എത്രയും വിചാരിച്ചില്ല. ഗ്രൗണ്ടിൽ നിന്ന് കാണുന്നവരെ കളി നല്ല അടിപൊളിയുണ്ട്. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോ അതിനായിട്ട് സൂപ്പർ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാണാം. ഓക്കെ. ഇപ്പൊ എന്താ ഫീൽ എന്താ അറിയോ, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല, പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മളെ നോക്കുമ്പോ, നമ്മുടെ ഫുഡാണ് കയ്യിലുള്ളത്, പക്ഷെ അത് കൊടുക്കുമ്പോ അവര് സന്തോഷവും. സാധാരണ മനുഷ്യന് ഒരു 50 ലക്ഷം രൂപ കൊടുത്ത് എങ്ങനെ ഉണ്ടാവും സന്തോഷം? അപ്പൊ ഈ ഒരു ഫുഡ് കൊടുക്കുമ്പോ അവര് റിയാക്ഷൻ കാണുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്. ഭയങ്കര സന്തോഷം കഴിച്ചു. എന്താ പറഞ്ഞാൽ, ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഞാൻ കണ്ടുമുട്ടുന്ന ആൾക്കാർ. ഫൈനലി വല്ലങ്ങി എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് ചായ കുടിക്കാം. അത്ര ഉള്ളു. ഓക്കെ ഏട്ടാ, കാണാം. നന്നോളൂ. നല്ല മനുഷ്യണ്ടാ, പൊളിയിലെ നല്ല പാടും മലയും. വൈബ് 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 വൈബ്. എനിക്ക് ഇതൊക്കെ ഇഷ്ടം, പക്ഷെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ കാണും ഭയങ്കര ഒരു ഫീലാണ്. അപ്പൊ പോയിട്ടെ ഗൈസ്, ഫുഡൊക്കെ ഉണ്ട്, ഒന്ന് നേരെ പോട്ടെ. സൂപ്പർ സൂപ്പർ സ്ഥലം, ഒന്നും പറയാനില്ല. പൊളി പൊളി. ഇപ്പൊ നമുക്ക് ലിഫ്റ്റ് വേണം ഗൈസ്. ഇതാ കുറെ നേരം ലിഫ്റ്റ് വേണം. 10 വണ്ടി പോയിട്ട് 11-ാമത്തെ വണ്ടി ഏട്ടൻ നിർത്തിയാണ്. ഏട്ടൻ നല്ലത് വരും. താങ്ക്സ് ഏട്ടാ. അപ്പൊ നമ്മളിപ്പോ ചേട്ടാ, ഈ സ്ഥലപ്പേര് എന്താണ്? ബിത്തനശ്ശേരി. ബിത്തനശ്ശേരിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഒരാളെ കണ്ടു, അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ അപ്പൊ ആ ചേട്ടന്റെ ഫുഡ് കൊടുത്ത് നമുക്ക് പോവാം. ഓക്കെ ഗൈസ്. ആൾക്ക് വയ്യ കാല. എന്താണ് വിശേഷം? പീസ്. നിങ്ങൾ തമിഴാ? എപ്പടി ഇരിക്കീങ്ക? എംജിആർ അറിയുമ്പോ നിങ്ങൾ നിങ്ങൾക്ക് ഒമ്പ പിടിക്കുമാ? ഹാപ്പി താണേ? സന്തോഷമായിരിക്കീങ്കളെ അല്ലേ? സന്തോഷമായിരിക്കീങ്കളെ? അതുമേ പോതും, ഇനി പാക്കലാം. ടാറ്റാ.
പറഞ്ഞാൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. എന്താ പറഞ്ഞല്ലേ അവിടുത്തെ അവൻ്റെ കാര്യങ്ങൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു, എങ്ങനെയൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. സംസാരിക്കാൻ തുടങ്ങി ഞാൻ നിർത്തൂല. അദ്ദേഹം പറയാറുണ്ട് പൈസ 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 ഇതാ മുഖ്യമാണ്, പൈസ അല്ല ജീവിതത്തിൽ ആവശ്യം. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അതിന് മാർഗങ്ങൾ ദൈവമായി നമുക്ക് കൊടുത്ത് തരും. ഇത് കണ്ടില്ലേ, കോവിലമ്മക്കാട്ടോ വേണ്ട, കോവിലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ കോവിലമ്മക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഇനി വല്ലക്കോട്ടിക്ക് പോവാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്ത് വണ്ടി കൈ കാണിച്ചാൽ പതിനാറ് വണ്ടി നിർത്തും, അതാണ് വിശ്വാസം പറയണത്. ഇരിക്കണം, എന്നെ സേഫ് ആയിട്ട് ചേട്ടൻ കൊണ്ട് ആക്കി. ചേട്ടൻ ഹെൽമെറ്റ് വരുമോ? ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ പേര് മണിയതാണ്. ചേട്ടൻ്റെ പേര് ഇവിടെ തന്നെയാണോ? അപ്പൊ എന്തുകൊണ്ടാണ് വണ്ടി നിർത്തിയത്? നിർത്താനുള്ള മനസ്സ് കാണിച്ചത്? യാത്രക്ക് പോകുന്ന ആൾക്കാർ അവരെല്ലാം വന്നിട്ട് ചിലപ്പോ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുപോയിട്ട് അവർ നിൽക്കുക. അതെ, അപ്പൊ വന്നിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. നല്ല മനസ്സ് ദൈവമായിട്ട് അനുഗ്രഹം തരും. പത്ത് വണ്ടി നിർത്തി പതിനാറാമത് ചേട്ടൻ നിർത്തി. ചേട്ടൻ ഒരു പണികണ്ടല്ലേ, ചേട്ടൻ നല്ലത് എഴുതട്ടെ. ഫൈനലി ഇവിടെ കൊല്ലംകോട് എത്തിയിട്ടുണ്ട്. കൊല്ലംകോടത്ത് മുമ്പ് കുറെ വീഡിയോസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് നമ്മള്. എന്നാ കണ്ടു, ഹായ്. ചേട്ടന് ഫുഡ് കൊടുക്കാം. ഹായ്, കഴിച്ചോ? ഫുഡ് കഴിച്ചോ? അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാം. അപ്പൊ അവര് ഫുഡ് കഴിക്കട്ടെ, ഞാൻ നെയ്സാരോട് പോകട്ടെ. ടാറ്റ. ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? അത്രേ ഉള്ളു ഗൈസ്, സന്തോഷം അവിടെയും വാങ്ങാൻ കിട്ടില്ല, കൊടുക്കാനും വേണം അല്ലേ. അപ്പൊ ബൈ ബൈ. നമുക്ക് എന്താ പറയുക, നമ്മൾ എന്താ ചെയ്യാൻ തോന്നിയത് അത് ചെയ്യുക. അപ്പൊ നാളെ ഞാൻ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, മനസ്സിലാവണ്ട. അപ്പൊ ചെയ്യാനുള്ള ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അടുത്തുള്ള കാണാം. ഓക്കെ, ഫുള്ള് കൊല്ലംകോട് സെന്ററിലാണ് ഇത് കണ്ടോ. ഇതാണ് കൊല്ലംകോട് സെന്റർ കേട്ടോ. സെന്റർ എത്തിയപ്പോ ഇതായി ചേട്ടനെ കണ്ടു. ഇതാ ചേട്ടനാണ് നല്ല ഡോസ് കുടിച്ചിട്ട്. ഇതാ തനിയെ പോകാൻ പറ, അപ്പൊ ഞാൻ വണ്ടി കയറിയിട്ട് ആളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ വരാൻ വിചാരിച്ചു. ഒറ്റയ്ക്ക് പറഞ്ഞാലോ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ സീൻ. ഇത് വിജയൻ ചേട്ടൻ്റെ കടയിലെ ഉള്ളത്. ഇതാ പർവ്വത്ത് കുടിക്കുക, സൂപ്പർ ആയിട്ട് ഇട്ടാ, അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട്. ഞാനല്ലേ മേമയോട് എന്റെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുവിട്ട. എന്റെ ബ്ലോഗിനെ പറ്റിയിട്ടും ഒരു കാര്യം അമ്മയ്ക്കും അറിയില്ല. നമുക്ക് ഇവിടെ നിന്നാണ് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കോവിലമ്മക്കിന്റെ അവിടെ നിന്ന്. ഫുഡ് ഉണ്ടായിരുന്നു, ഞാൻ ഡോഗ്സിന് കൊടുത്തുട്ടാ. ദോശയും മറ്റേ പഴമൊക്കെ അതൊക്കെ കഴിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ വിശക്കം കൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ഭക്ഷണമല്ലേ, ആര് കഴിച്ചാലും മരുന്ന് അറിയല്ലേ. കഴിച്ചോട്ടെ വിചാരിച്ചു. സെറ്റായിരുന്നു, നടന്ന് നടക്കുക പറഞ്ഞാൽ സെറ്റാണ് കഴിച്ചത്. അപ്പൊ ഇനി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ ചാച്ചനെ കണ്ടു. ചാച്ചൻ ചാച്ചൻ്റെ കൂടെ നേരെ വീട്ടിൽ പോകുന്നു. അപ്പോൾ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ചാച്ചൻ്റെ. ചാച്ച പോയി സംസാരിച്ചോ പറഞ്ഞു. നമുക്ക് സംസാരിച്ചു നോക്കാം. ഓക്കെ, നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചാനലൊക്കെ ചെയ്യുന്ന ആളാണ്. ചേട്ടൻ്റെ പേരെന്താ? ആ ഷാമി എന്ന പേര്. എൻ്റെ ഒരു ഷ്യാം എന്നാണ്. നമ്മൾ നല്ല പൊരുത്തുണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേരെന്താ? അബ്ദുൽ റഹ്മാൻ. വലിയ പേരാണ് കേട്ടോ ചേട്ടൻ്റെ. ചേട്ടൻ സൂപ്പറാണ്. ചാച്ചൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അനു. അനു വീനു. ലൈനിൽ പാസ് ചെയ്യണ്ട് ചേട്ടൻ്റെ കടയിൽ കയറണം, സാധനങ്ങൾ വാങ്ങണം, പച്ചക്കറികളുണ്ട്, എല്ലാ വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാ ചേട്ടൻ്റെ അച്ഛനാണ്. മീശ സൂപ്പറുണ്ട്. ഇപ്പൊ നമ്മളെ വീടെത്തി. അപ്പൊ നമ്മളിവിടെ എത്തി. ഗൈസ് ഇതാണ് മേമ. ഹായ് പറയുന്നത്. ഇതാ സച്ചു. ഹലോ, എന്താണ് വിശേഷം? സുഖല്ലേ? കമോൺ, ആ ഇരിക്കൂ. എന്നെ മനസ്സിലായ മേമന്റെ അറിയാ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് കൊല്ലംകോട്ടില്. ഒരു അതെ പറയാണ്ട് പെട്ടെന്ന് വന്നാണ്, അമ്മയമ്മയ്ക്ക് അറിഞ്ഞിട്ടില്ല പെട്ടെന്ന്. അപ്പൊ ചാച്ചൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരാൾ മനസ്സിലാ പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട് സംസാരിക്കുക, ആൾക്കാരെ കുറച്ച് അറിയാനുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞുതരും പറഞ്ഞത്. പുള്ളിയാണ് ഇന്നത്തെ വിഷയം. നല്ല അഭിപ്രായം. 1000 പേര് മോളിൽ കണ്ടുപിടിക്കും. സത്യം പറയട്ടെ, ഈ വീഡിയോ കുറെ പേര് കാണുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പൈസ പറയിപ്പിക്കണം വിചാരിക്കും. ട്രോളില്ല, ട്രോള്. എന്താ പറഞ്ഞാ വീഡിയോ കാണാൻ എല്ലാരും മെസ്സേജ് കമന്റ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. തള്ളലോ തള്ളില്ല പറയണേ. ഞാൻ പറയിപ്പിക്കണം. ഉണ്ണി പറഞ്ഞതേ അല്ല, ഷാമ്പു പറഞ്ഞതേ അല്ല, ഞാൻ സ്വന്തം പോയി പറയുന്നുണ്ട്. അത്ര ഉള്ളു. അപ്പൊ വീട് നോക്കി പൊളിക്കും പറയും, അടുക്കും പറയും. എന്റെ മകൻ നല്ല നില എത്തി അടിച്ചു പൊളിച്ച് ജീവിക്കണം. അത്രേ ഉള്ളു. സോണി ഉണ്ടവിടെ?
വീട്ടിന്ന് ഇറങ്ങിയത് വേറൊരു കാര്യത്തിലാണ്. ഇവിടെയാണ് കൊല്ലംകോട് മേമിന്റെ വീട്ടിൽ അവസാനിക്കുന്നത്. അപ്പൊ വീഡിയോ ഫുള്ള് ഞങ്ങൾ കണ്ടല്ലോ, അതിൽ കുറെ കാര്യങ്ങൾ ഉണ്ട്, അർത്ഥങ്ങളുണ്ട്, കുറെ മെസ്സേജ് ഉണ്ട്, തമാശ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളായിട്ടുള്ള വീഡിയോസ് ഇനി വേറെ വേറെ വരാനുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനിയുള്ള വീഡിയോസ് പോളി വീഡിയോസ് ആയിരിക്കും, വെടിക്കെട്ട് വീഡിയോസ് ആയിരിക്കും. വീഡിയോ അതിന്റെ അടിച്ചോ.